മുഖവരില്ലാതെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മേഴ്സിയുടെ മറുപടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആവശ്യത്തിലേറെ പണവും അതിലേറെ ലോകപരിചയമുള്ള എനിക്ക് മേഴ്സിയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം? എന്നെക്കുറിച്ച് കുറേയൊക്കെ മേഴ്സിക്ക് അറിയാമല്ലോ. കഴിഞ്ഞ കാലം അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു. കുടുംബം, അതേക്കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ തുടങ്ങിയത് മേഴ്സിയെ കണ്ടുമുട്ടിയതിന് ശേഷം. ആലോചനകളൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കാരുമില്ല മേഴ്സി. ആ വലിയ വീട്ടിൽ ഞാനും നിന്നെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങളും മാത്രം. മേഴ്സി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഇഷ്ടമുള്ളത്ര സമയമെടുത്തോളൂ. വേണ്ട എന്നാണ് മറുപടിയെങ്കിലും എന്നെ വിട്ടു പോകരുത്. ദൂരെ നിന്നെങ്കിലും എനിക്ക് മേഴ്സിയെ കാണാറില്ല. മേഴ്സി തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രവിവർമ്മയുടെ സമീപനം. പരസ്യ ചിത്രങ്ങളിൽ പോസ് ചെയ്ത തനിക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം പ്രതീക്ഷിക്കാനാവില്ലെന്ന് മേഴ്സിക്ക് അറിയാമായിരുന്നു. രവിവർമ്മ ധനികനാണ്, സ്നേഹമുള്ളൊരു ഹൃദയവും അയാളിനുണ്ടായിക്കൂടുന്നില്ലല്ലോ. താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ പാവങ്ങളായ തന്റെ വീട്ടുകാരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടും. അന്ന് രാത്രി നാട്ടിലുള്ള തന്റെ ഇളയ സഹോദരിക്ക് മേഴ്സി ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട അനുജത്തിക്ക്, ചേച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ ഞാൻ വരും. നീ അവിടെ വരണം. വീട്ടിൽ ആരും അറിയരുത്. സ്നേഹപൂർവം, മേഴ്സി. അപ്പച്ചൻ ഇപ്പോഴിതറിയണ്ട, നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ രവിസാറിന് ഇങ്ങനെയൊക്കെ തോന്നിയത്. എന്നാലും രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് അതൊരു അന്യജാതിക്കാരനെ വേണ്ട, നീ ഇപ്പോഴത് ആരോടും പറയണ്ട. എന്തിനാ ഇത്? നാളെ രാവിലെ 10:30 രേസു കച്ചേരിയിൽ വെച്ചാണ് എന്റെ വിവാഹം. ആ സമയത്ത് നീ ഇവിടെ വന്ന് ചേച്ചിയുടെ പേരിൽ കുർബാന നടത്തണം, പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ പോട്ടെ. ശരി. എന്താണ് മേഴ്സിക്ക് ഈ ഡ്രസ് നേടാൻ തോന്നിയത്? ഒന്നുമില്ല, വെറുതെ. നോ, ഇതിനാണ് ബ്രെയിൻ വേവ്, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നൊക്കെ പറയുന്നു. ഇതുപോലെ ശാലീന സുന്ദരിയായ ഒരു നാടൻ പെൺകിടാവിന്റെ ലേഔട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങുന്നു. ഒരു സ്ലൈറ്റ് ചേഞ്ച്, ഈ ബ്ലൗസ് വേണ്ട. അയ്യോ, പേടിക്കണ്ട. പണ്ട് കാളിദാസന്റെ ശകുന്തള ധരിച്ചതുപോലെ വൽക്കലം മാറിലണിഞ്ഞ് ഞൊറിഞ്ഞുടുത്ത മരവുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം ഇറക്കം, മുടിയിൽ താമരപ്പൂവ്, കയ്യിൽ ലിയോൺ സോപ്പ്. രാവിലെ വെറുതെ, ഞാൻ പോകുന്നു. വേഗം റെഡിയാക്കോ, ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം. വൈകിട്ടെങ്കിലും ആ ഡിസൈൻസ് തീർത്ത് കൊടുക്കണ്ട. കല്യാണവും ഹണിമൂണും ഒക്കെ പ്രമാണിച്ച് ഇത്രയും കാലം ആ സോപ്പ് എന്നൊക്കെ ക്ഷമിച്ചു, ഇന്നെങ്കിലും തീർത്ത് കൊടുക്കണ്ടതാ. അവർ നമ്മളെ സ്ഥിരം പാർട്ടിയാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇതിനൊരു മോചനം കിട്ടുമെന്നാ ഞാൻ ഓർത്തത്. എനിക്ക് മടുത്തു രവിയേട്ടാ. അതുമല്ല, ആൾക്കാരെന്ത് പറയും ഇനി ഇങ്ങനെ മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞ്? ആൾക്കാർ പറയുന്നെന്നും പറഞ്ഞ് ഡിസൈനറും മോഡലും കൂടെ ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നാലേ നമ്മുടെ ആപീസ് പൂട്ടും.
ഇത്രയും കാലം അത് എന്റെ മാത്രമായിരുന്നു. ഇനിയിപ്പോ നിന്റെ കൂടെ, അത് ഓർമ്മ വേണം. പോയി ഡ്രസ്സി അല്ലേ. ഇതാണ് ലിയോൺ സോപ്പിന്റെ പുതിയ റഫ് ഡിസൈൻ. മിസസ് വർമ്മ അല്പം സെക്സി ആകേണ്ടി വരുമല്ലോ. ക്യാപ്ഷൻ ഇവിടെ. ആദ്യം നീളമുള്ളത് വേണ്ട, എ ബ്രീഫ് ആൻഡ് വില്ലു. പിന്നെ മേഴ്സിയുടെ പട അല്പം സെക്സി ആയതുകൊണ്ട് ആരും ക്യാപ്ഷൻ വായിക്കാൻ മെനക്കെടുക്കാൻ. ആര് ഹാപ്പി വിത്ത് ഡിസൈൻ? ഓഫ് കോഴ്സ്. ഇതുപോലെയുള്ള മൂന്നാല് ഇൻസേർഷൻസ് ഉടനെ കൊടുത്തില്ലെങ്കിൽ സെയിൽസ് ഒന്ന് ഡിമ്മാകും. കാരണം സോപ്പിന്റെ വിലയീടെ ഒന്ന് കൂടിയല്ലോ. അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മയുടെ മിസ്സസ് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന്. നൗ വി ആർ റിയലി വെരി ഹാപ്പി. നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ. താങ്ക് യു സർ. മേഴ്സ് റെഡിയായോ? ഇല്ല. എന്താ താമസം? ആ ഡ്രസ് ഇടാൻ വയ്യെന്നാ പറയുന്നത്. ഞാൻ നിർബന്ധിച്ചപ്പോ എന്ന് കരയുകയാണ്. ഐ കാൻ മാനേജ് ഇറ്റ്. സദാചാരബോധം? ഞാൻ ഈ കഴുത്തി താലി കെട്ടി അന്ന് മുതൽ അല്ലേ. എങ്കിൽ ആ താലി കെട്ടി ഞാനാണ് പറയുന്നത്. എനിക്കില്ലാത്ത സദാചാരബോധം എന്റെ ഭാര്യക്കും വേണ്ട. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ തുണിയില്ലാതെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞാലും ചെയ്യുമായിരുന്നു അല്ലേ. എനിക്കറിയാം അവിടെ ഇപ്പൊ നീ മുതലായുടെ ഭാര്യയല്ലേ. അതിന്റെ അഹങ്കാരം വരടി. You don't worry, sir. I'll manage it. വേണ്ട മിസ്റ്റർ വർമ്മ, കുട്ടി തീരെ വില്ലിംഗ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിപ്പിച്ച് ജീവിപ്പിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ഈ ലാസ്റ്റ് മിനിറ്റ് വേറെ ആരെ പോയി നോക്കാൻ? അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. വരും വരും. ഭാര്യ മേഴ്സിഭായ് തമ്പുരാട്ടി, സദാചാരബോധത്തിന്റെ കാവൽപ്പടയാളി. നിന്റെ സദാചാരത്തിന്റെ കഥയൊക്കെ കുറെയൊക്കെ എനിക്കും അറിയാം. അവിടെ നിന്റെ പഴയ കുറ്റിക്കാരുടെ കണക്കൊക്കെ വേണമെന്ന് ഞാൻ എണ്ണി എണ്ണി പറയാം. പറയണോ? എന്റെ ക്യാമറയുടെ മുമ്പിൽ അരറ്റാൻ തുണി ഉടുത്ത് അഴിഞ്ഞാടിയ നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. പക്ഷെ നീ ഒന്നോർത്തോ, പറ്റിയ അബദ്ധം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക്? ഇത് നീ അധികകാലം ഇവിടെ രാജകുമാരിയെ പോലെ വാഴാമെന്ന് കരുതണ്ട. പിന്നീടുള്ള ദിവസങ്ങൾ മേഴ്സി കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു. ആ വലിയ ബംഗ്ലാവിന്റെ കനത്ത ചുവരുകൾക്കുള്ളിൽ മേഴ്സി തന്റെ ദുഃഖങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ രവിവർമ്മയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പുതിയ പെൺകുട്ടികൾ കടന്നു വരികയായിരുന്നു. കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മേഴ്സിക്ക് കഴിഞ്ഞുള്ളൂ. ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു. ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നവൾക്ക് തോന്നി. താനൊരമ്മയാകാൻ പോകുന്നു. ഇതറിഞ്ഞാൽ
തീർച്ചയായും രവിയേട്ടന്റെ മനസ്സ് മാറും. രവിയെ അത് അറിയിക്കാൻ അവൾക്ക് തിടുക്കമായി. നീ ഫോണിൽ കൂടെ പറഞ്ഞതെല്ലാം സത്യമാണോ? എന്റെ മേഴ്സി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു. ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശം ഉണ്ടാകാൻ പോകുന്നു. വണ്ടർഫുൾ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമാണ് അൺഫോർഗെറ്റബിൾ ഡേ. എത്ര ദിവസം കൂടിയാണ് രവിയേട്ടനൊന്ന് ചിരിച്ചു കാണുന്നത്? ഞാൻ എത്ര പ്രാർത്ഥിച്ചു. ആ സന്തോഷത്തിന് എനിക്ക് ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു. ആരാ കൊച്ചിന്റെ തന്ത? മനസ്സിലായില്ലേ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന്. അവരെ ഒന്നും വേണ്ട. നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം. ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ? ഒന്നിനും വേണ്ടിട്ടല്ല, ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ സേക്ക്. അറിയാൻ വയ്യെങ്കിൽ അതും പറയണം. രവിയേട്ടാ, എന്തൊക്കെയാ പറയുന്നത്? എനിക്കാതെ പേടിയാവുന്നു. കണ്ണീരും സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാം. ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കൾ പോലെ നമുക്ക് പിരിയാം. പിന്നെ കുറെ കാലം നമ്മൾ ഭാര്യാ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചതാണല്ലോ. ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ. ഞാൻ എന്ത് തരണം? വലിയ തുകയൊന്നും ചോദിച്ചു കളയരുത്. രണ്ടു മൂന്ന് മാസമേ നമ്മൾ ഭാര്യാ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം. ആലോചിക്കാൻ സമയം വേണം അല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കണം. ആ പിന്നൊരു കാര്യം, പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഓക്കേ?